ഇന്ത്യ മുന്നണിയുടെ മൂന്നാം യോഗം ഇന്ന് മുംബൈയിൽ. സീറ്റ് വിഭജനം, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി, കൺവീനർ തുടങ്ങിയ വിഷയങ്ങളിൽ യോഗത്തിൽ ചർച്ചയാകും. ഇത്തവണ 28 പാർട്ടികൾ യോഗത്തിൽ പങ്കെടുത്തേക്കുമെന്നും സൂചനയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് പ്രതിപക്ഷം ഒരുക്കങ്ങൾ ശക്തമാക്കുന്നത്. 28 പാർട്ടികളിൽ നിന്നായി 63 പ്രമുഖ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. പട്നയ്ക്കും ബംഗളൂരുവിനും ശേഷം മുംബൈയിൽ നടക്കുന്ന യോഗത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏതാനും പ്രാദേശിക പാർട്ടികളും പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് യോഗം ചേരുന്നത്. വൈകിട്ട് 6:30 അനൌദ്യോഗിക കൂടിക്കാഴ്ചകൾക്ക് തുടക്കമാകും. ശേഷം ഉദ്ധവ് താക്കറെ നേതാക്കൾക്ക് അത്താഴ വിരുന്നും നൽകും. നാളെയാണ് മുന്നണിയുടെ ലോഗോ പ്രകാശനം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാകണമെന്നതിലും കൺവീനർ സ്ഥാനം ആർക്ക് എന്നതിലുമാകും പ്രധാന ചർച്ചകൾ ഉണ്ടാകുക. സംസ്ഥാനതലത്തിൽ സീറ്റുകളുടെ വിഭജനം യോഗത്തിൽ ചർച്ചാവിഷയമാകും. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വിവിധ പാർട്ടികൾ ഇതിനകം അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. കൺവീനർ സ്ഥാനത്തേക്ക് നിതീഷ് കുമാറിൻ്റെതുൾപ്പെടെയുള്ള പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. സഖ്യത്തിൻ്റെ ആസ്ഥാനം എവിടെയായിരിക്കണമെന്നതിലും മുംബൈ യോഗത്തിൽ അന്തിമ ധാരണയിലെത്തും. വിവിധ കമ്മിറ്റികളുടെ പ്രഖ്യാപനവും മുംബൈ യോഗത്തിലുണ്ടാവും. ഇന്ത്യ മുന്നണി യോഗം ചേരുന്ന സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ NDA സഖ്യവും യോഗം ചേരും. കൈരളി ന്യൂസ്, ദില്ലി.